ഹായ്, ഡ്രീം സ്റ്റാർ ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഇപ്പോൾ ഒരു 2 മണിയായി. അപ്പോൾ 2 മണി തൊട്ട് ഉള്ള ഒരു കുറച്ച് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ഹാഫ് ഡേ മൈ ലൈഫ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇന്ന് വേറൊന്നുമല്ല, ഇന്ന് കാശിയുടെ സ്കൂൾ തുറന്നിട്ട് ആദ്യത്തെ PT യും BT യും ആണ്. അപ്പോൾ അതും കഴിഞ്ഞ് എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. ഓർത്തോയിലാണ് കാണിക്കാനുള്ളത്. കാലിൽ ചെറിയൊരു പണി കിട്ടി. അപ്പം അതെന്താണെന്ന് ഇനി അവിടെ പോയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എൻ്റെ വിരലൊന്ന് ചെറുതായിട്ട് ഊണ് മേശയിലൊന്ന് തട്ടി. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ നടന്ന് എന്തോ കൊണ്ട് വയ്ക്കാൻ വന്നപ്പോഴാണ് ഈ വിരലൊന്ന് തട്ടിയത്. തട്ടിയപ്പോൾ നല്ല വേദനയായിരുന്നു. ഭയങ്കരമായിട്ട് കുറേ നേരം എനിക്ക് അങ്ങ് ഇരുന്നു കുറച്ച് നേരം അതിൽ വിരലൊക്കെ തടവി. ഭയങ്കര വേദനയായിരുന്നു. പക്ഷെ പിന്നെ ഞാനത് കാര്യമാക്കിയില്ല. വേദന ഉണ്ടെങ്കിലും ഞാൻ അതത്ര ശ്രദ്ധിച്ചില്ല. വലിയ ഭയങ്കരപ്പെട്ട വേദന അല്ലാത്തതുകൊണ്ട് ഞാൻ ജോലികളും ചെയ്ത് അങ്ങനെ ഇരുന്നു. പക്ഷെ ഇപ്പം ആ വിരലിൻ്റെ അവിടെ നിന്ന് കുറച്ച് സൈഡ് നമ്മളെ പാദത്തിൻ്റെ സൈഡിലോട്ട് എനിക്ക് കുറച്ച് നീരും വന്നിട്ട് ഒട്ടും തറയിൽ കാല് വെച്ചിങ്ങനെ നടക്കാൻ പറ്റണില്ല. വേദനയുണ്ട്. ചെരുപ്പ് ഇട്ടിട്ട് പോലും നമ്മൾ മുറ്റത്തിറങ്ങിയാൽ നമുക്ക് ആ ചെരുപ്പ് വെച്ചിങ്ങനെ ഊന്നി ചവിട്ടുമ്പോൾ ഭയങ്കര വേദന. അപ്പോൾ ഇനി എനിക്കത് വെച്ചുകൊണ്ട് എന്ന് വെച്ചാൽ മുറിവെണ്ണയൊക്കെ പുരട്ടി നോക്കി, പക്ഷേ പറ്റണില്ല. ചെറിയ നീരും കൂടെ ഉള്ളതുകൊണ്ട് ഒരു ചെറിയ പേടി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ഓർത്തോയിൽ കാണിച്ചു നോക്കാം, എക്സ്റേ എടുത്ത് നോക്കാം, ചിലപ്പോൾ ചതവാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അവൻ്റെ സ്കൂളിൽ മീറ്റിങ്ങിനും പോകണം, കാരണം ഇന്ന് ആദ്യമായിട്ടാണ് സ്കൂൾ തുറന്നിട്ടുള്ളൊരു ആദ്യത്തെ PT യും BT യും ആണ്. അപ്പോൾ അവൻ വരണേ വരണേ അമ്മ എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ അവിടെ പോയിട്ട് അവനെ വിളിച്ചുകൊണ്ട് നേരെ ഡോക്ടർ റൂമിലാണ് പോകുന്നത്. അപ്പോൾ അതാകുമ്പോൾ അവിടെ ചെന്നിട്ട് പിന്നെ എക്സ്റേ എടുക്കണമെങ്കിൽ നമുക്ക് താഴെ തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇനി ചെല്ലുമ്പോൾ അറിയാം എന്താണ് എൻ്റെ കാലിൻ്റെ അവസ്ഥയെന്ന്. നല്ല വേദനയുണ്ട്. എനിക്ക് 2 ദിവസം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡാമേജ് ലൈഫ് എടുക്കണമെന്നൊക്കെ വിചാരിച്ച് ഈ കാലിൻ്റെ വേദന കൊണ്ട് പിന്നെ പറ്റേയില്ല എടുക്കാൻ. നല്ല വേദനയാണ്. ജോലി കഴിഞ്ഞ് ഞാൻ മുറിവെണ്ണയും പുരട്ടിയിട്ട് കയറി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കും. അപ്പോൾ ഇപ്പം എനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യ. നമ്മളത് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് വേറെ എന്തെങ്കിലും ആയിപ്പോയാൽ എന്ത് ചെയ്യാം, കാലല്ലേ അങ്ങനെ. അപ്പം ചോദിച്ചു എന്തായാലും ഒന്ന് കൊണ്ട് കാണിക്കാം, എന്താണോ പറയണതെന്ന് നോക്കാം. അപ്പോൾ ആ പോണ വിശേഷങ്ങളും. അപ്പോൾ അമ്മ വരുന്നുണ്ട് വൈകുന്നേരം, എന്തായാലും അമ്മ പറഞ്ഞുണ്ട്. അപ്പോൾ അമ്മ വന്നിട്ട് പോകാന്ന് വെച്ചാൽ കുറച്ച് താമസിക്കും. അപ്പോൾ നേരത്തെ പോയാലേ നമുക്ക് ഡോക്ടറെ കാണാനൊക്കെ പറ്റുള്ളൂ, പിന്നെ തിരക്കാവും, അപ്പോൾ ഇവർക്ക് ട്യൂഷനൊക്കെ പോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് ചോദിച്ചു പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഇപ്പോൾ കാലിൻ്റെ അവസ്ഥ. അത് നീരുണ്ട്, സൈഡ് ഒരു ചെറിയ ഭാഗം ഇങ്ങനെ നീലിച്ച് കിടപ്പുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പൊ കാലിൽ ഇങ്ങനെ ബാൻഡേഡൊക്കെ അതാ കെട്ടി വെച്ചു. ഞങ്ങള് ആശുപത്രിയിൽ ഹോസ്പിറ്റലൊക്കെ പോയി കാണിച്ചിട്ട് വന്ന് അമ്മയുണ്ട്, കാശിക്കുട്ടനും ഉണ്ട്. കാശിക്കുട്ടനെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് അപ്പൊ അമ്മയും വന്നു. അപ്പൊ ആ ഓട്ടയിൽ തന്നെ പോയി പോയി എക്സ്റേ എടുത്തു. ഡോക്ടർ ആദ്യം നോക്കി, നോക്കിയിട്ട് പറഞ്ഞു എക്സ്റേ എടുത്തിട്ട് വരാൻ പറഞ്ഞു. എക്സ്റേ എടുത്തപ്പോൾ വെയിൻ നമ്മൾ ഞരമ്പ് ഇങ്ങനെ വലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഒരാഴ്ച ആയപ്പോൾ ഞാൻ അത് ഇങ്ങനെ നടക്കുകയൊക്കെ ചെയ്തപ്പോൾ കുറച്ചുകൂടി അങ്ങ് വലിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ അത് ബാൻഡേഡ് കെട്ടിയിട്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അധികം നടക്കരുതെന്ന് പറഞ്ഞു, കാല അനക്കരുതെന്ന് പറഞ്ഞു. അടുത്ത് ഇനി തിങ്കളാഴ്ച കൊണ്ടുപോയി കാണിച്ചാൽ മതി. പിന്നെ ഗുളിയൊക്കെ തന്നു, വേദനയുടെയും കുറേ മാറാനുള്ളതൊക്കെ തന്നു. അപ്പം ഇനി നടക്കരുതെന്ന് പറഞ്ഞെങ്കിലും നമുക്ക് റെസ്റ്റ്, കാല് വലിയ ഒരുപാട് ബലം കൊടുക്കാതിരിക്കണം, അത്രയാണ്. അപ്പം നമ്മളിതാ ഇപ്പം വന്നതേ ഉള്ളൂ. വേണ്ട, അത് നല്ല കട്ടിയുള്ള തുണി എടുത്തിടേ മക്കളെ. അപ്പോൾ അതപ്പം എടുത്തു വന്നത് ചരക്ക് വേണം നാട്ടെ പുള്ളി. അമ്മയ്ക്ക് എന്നെ ഭയങ്കര വിശ്വാസമാണ്. എല്ലാം എടുത്താൽ തൊട മൊബൈൽ എടുത്ത് കൊടുത്താണോ? അപ്പോൾ അമ്മ പോയി. അമ്മ രാത്രിയിലത്തേക്കുള്ള ഇവർക്ക് കഴിക്കാനൊക്കെ ആഹാരമെല്ലാം ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു തന്നിട്ടാണ് അമ്മ പോയത്. പിന്നെ ഇനി പയ്യെ പയ്യെ ഇന്ന് എനിക്ക് നല്ല വേദനയുണ്ട്. നല്ല വേദന വന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് പോയ ഡോക്ടറെ കാണാൻ. ഒരു ചെറിയ നമ്മളാ എനിക്ക് ഒരു നീറ്റൽ പോലെയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഗുളിക തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഒരു ദിവസം ഒത്തിരി കാലനക്കാതെ ഇരിക്കാം. നാളെയൊക്കെ ആകുമ്പോൾ പയ്യെ പയ്യെ ചെയ്യാം. ശങ്കരിയിലെ വകയാണ് എനിക്ക് ചായ, അത് വെള്ളച്ചായ. വെള്ളച്ചായയുടെ അവന് ഇവിടെ എടുത്ത് കൊടുത്തിട്ട് കഴിക്കില്ലാട്ടോ. അപ്പം സ്കൂളിൽ നിന്ന് അതേപടി ഞാൻ വിളിച്ചുകൊണ്ട് പോയി കാശിയോ, ഒന്നും കഴിച്ചൊന്നുമില്ല. പിന്നെ കടയിൽ നിന്ന് അവന് വാങ്ങിക്കൊണ്ട് വന്നു. ഇന്നൊരു ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കുക. ഡോക്ടർ അധികം നടക്കരുതെന്ന് പറഞ്ഞു. എനിക്ക് നല്ല വേദനയുണ്ട്. നാളെ തൊട്ട് എന്തായാലും പയ്യെ പയ്യൊക്കെ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അങ്ങനെ
ഇതൊക്കെ അമ്മാച്ചി വാങ്ങിച്ചോണ്ട് തന്നു. അപ്പൊ ഗുളിയൊക്കെ ഉണ്ട് എനിക്ക്. ഇതാണ് എന്റെ എക്സ്റേ ഒക്കെ എടുത്തത്. ഒന്നും മനസ്സിലാവൂല. ഡോക്ടറിന് മനസ്സിലായി. ഡോക്ടർ പറഞ്ഞു ഞാൻ ചേട്ടനെ കാണിക്കാൻ വേണ്ടിയാണ്. ഞാൻ നെടുമങ്ങാട് ഡോക്ടർ അജിത് കുമാർ ഡോക്ടറെയാണ് കാണിച്ചത്. ഓർത്തോ സ്പെഷ്യലിസ്റ്റ് അജിത് കുമാർ. അജിത് ഫേമസ് ഡോക്ടറാണെന്ന് പറഞ്ഞല്ലേ. അങ്ങനെയാണ് പോയി കാണിച്ചത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു. ഇനി നാളെ മുതലൊക്കെ കുറച്ചുകൂടെ നല്ല നല്ല വീഡിയോസ് ആയിട്ടൊക്കെ വരാം. ഇന്ന് എനിക്ക് നല്ല വേദനയുണ്ട് കാലൊക്കെ. ഒരു ബാൻഡേഡ് കെട്ടി വെച്ചിരുന്നതിൻ്റെ. അതുകൊണ്ട് ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു.